Hello and good evening. I'm Ramita John and we are live from the Kochi Central Desk with a new show, Youngistan. Youngsters in the barayumbo thanne immediate stereotypes undu. Mall rats, movie buffs, pub hoppers. കുറച്ചും കൂടി കോൺട്രവേർഷ്യൽ ആൻഡ് സെൻസേഷണൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഡ്രഗ് അഡിക്ട്സ് ആണ്, ഡ്രങ്കേർഡ്സ് ആണ്, ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓഫ് ലേസി, എയിംലെസ് ആൻഡ് ജോബ്ലെസ്. മീഡിയ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നതും ഇതുപോലത്തെ ജേർണലിസ്റ്റിൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ സെൻസേഷണൽ യൂത്ത് സ്റ്റോറീസ്. ബട്ട് ടി വി ന്യൂവിൻ്റെ ഇൻറ്റൻഷൻ ഇതല്ല. യങ്കിസ്ഥാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഷോ ആണ്. ഫോർ വൺസ് ദേ വിൽ ടോക്ക് ആൻഡ് വി വിൽ ലിസൺ. ഫോർ വൺസ്. Hello and welcome to Youngistan. First and foremost, njan ningale oru coffee shop ilekku kondu povaanu. I need to show you something and you need to watch this. Violence can be done openly, but love has to be done secretly. Vote cheythu jeevicha nedakkanmaru polum itharam kaaryangale kurichu abhavodha illa. അതായത് അവർ പറയുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിന് ഏതെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അവർ നമ്മളെ ക്രൂരമായി നോക്കും, നമ്മളെന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവയർനെസ് വേണ്ടി ഏറ്റവും രസകരമായിട്ട് ഞാനിപ്പോൾ പോലും അല്ലെ സംസാരിച്ചു തുടങ്ങുമ്പോൾ വെനായിട്ട് എടുത്ത ടൈം ഈ ഫസ്റ്റ് ചോദ്യം ചോദ്യമാണ്, കണ്ടാൽ ചെയ്യാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നെറ്റിൽ പത്രത്തിൽ വന്ന വാർത്തകൾ സെക്ഷൻ 377 വശത്ത് ഇത് ഇല്ലീഗലാണെന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴും പൊതു സമൂഹത്തിൻ്റെ ഇടയിലാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞു സെക്സ് എഡ്യൂക്കേഷൻ ബാൻ ചെയ്യണം, അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയും ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ആയി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്. ഒരു രാഷ്ട്രീയ ഇടപെടലിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായി, കാരണം നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയിലുള്ള എൻ്റെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. അതുവരെ എന്നോട് സപ്പോർട്ടായിരുന്നു, അവരെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. പിന്നെ ഞാൻ ഫോൺ കോൾ ഒന്നും ആക്കിയിട്ടില്ല. ക്രിമിനലായിട്ട് നോക്കുന്ന പോലെ തന്നെ നോക്കുക അവർ. സോ അവർക്ക് രീതി കുറ്റകരെന്നുള്ള ഫ്ലാഷ് ഇങ്ങനെ അടിക്കുമ്പോൾ എന്നിങ്ങനെ നോക്കുക അവർ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇനി കുട്ടികളുണ്ടാവില്ല, ആൾക്കാർ വിവാഹം കഴിക്കില്ല. അപ്പോൾ ശരിക്കും സ്ട്രെയിറ്റ് ആൾക്കാർ ഇങ്ങനെ കൺവേർട്ട് ആവാൻ സാധ്യതയുണ്ട്? അതാണ് ധാരണയാണ്, അത് അതായത് അവരെ മിഥ്യാധാരണ. അതായത് ഇപ്പോൾ ഇത്തരം വിധി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളോ നമ്മളവരെ പിടിച്ച് അല്ല അവരും അതേപോലെ ആകുമോ? ഇതൊരു അസുഖമാണെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. പിന്നെ ഇതൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ള ചിന്ത. നമുക്ക് ഇഷ്ടമുള്ള ഓറിയന്റേഷൻ മാത്രമല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അല്ല പെടുവല്ല, പിന്നെ ഇപ്പൊ വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരെ സ്വയം തിരിച്ചറിഞ്ഞ് കൂടുതൽ ആൾക്കാരെ പുറത്തു വരും. സിനിമയ്ക്ക് നമ്മുടെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ഭയങ്കര ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് ഹിന്ദി സിനിമ ദോസ്താന്റെ പേരിലാണെങ്കിൽ പോലും ഒരു ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലെ മൂവി ആണ്, അതിലൊരു ക്യാരക്ടർ ഗേ ആയിരുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടുന്ന ഇമ്പാക്ട് വളരെ വലുതാ. പക്ഷെ വരുന്ന സിനിമകളിലെല്ലാം മുംബൈ പോലീസിലാണെങ്കിൽ പോലും അതിലൊരു പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് മെയിൽ ഓർ ഫീമെയിൽ അതല്ലാതെ പിന്നെ എന്ത് ഇപ്പോൾ ആധാറിലൊക്കെ അതർന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ വാക്കുള്ളത് എന്താണെന്നറിയോ? മൂന്നാം ലിംഗം. LGBT, lesbians, gays, bisexuals and transgenders. വളരെ സൈഡ് ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ദേ ആർ ഹ്യൂമൻസ് ബട്ട് ട്രീറ്റഡ് ഇൻ ഹ്യൂമൻലി. നമ്മളെപ്പോലെ തന്നെ അഭിമാനം അവർക്കും ഉണ്ട്, ബട്ട് അതിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. ഇന്ന് എൻ്റെ ഷോയിൽ ഇതുപോലെയുള്ള ഒരാളാണ് ജിജു, എ യങ് എക്സ്യൂബറൻ്റ് ഗായ് ഹു കെയിം ഔട്ട് ആസ് എ ഗേ. താൻ ഗേ ആണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാൾ. സോ വെൽക്കം ടു മൈ ഷോ ജിജു. താങ്ക് യു രമിത. സോ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, കുറേ ക്വസ്റ്റ്യൻസ് ജിജോ ജിജോയുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നത് അല്ലേ? ഇതൊരു രോഗമാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഒരു കൺവേർഷൻ തെറാപ്പിക്ക് പോയിട്ടില്ലേ? താങ്കൾ ഒരു HIV പേഷ്യൻ്റ് ആണോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നു. ഒരുപാട് ജനറേഷൻസ് കടന്നു കഴിഞ്ഞു,
പണ്ട് അച്ഛനമ്മമാർ ചിന്തിച്ചത്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് അവർ ചിന്തിച്ചത് എന്താണെന്നിരിക്കട്ടെ, ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് മാറി, എത്രത്തോളം ആയി മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ട് ജിജോയിലും ഈ കമ്മ്യൂണിറ്റിയിലും? ഇപ്പോൾ എൽ ജി ബി ടി ആൾക്കാരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എന്ന് തുറന്നു പറയുമ്പോൾ നേരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വൈ വെൻ ഹൗ, എന്ന് മുതലാണ്, എങ്ങനെയാണ് ഗേയത്, എപ്പോൾ മുതലാണ് ഗേയത്, എങ്ങനെ മനസ്സിലായി ഗേയായത്. അപ്പോൾ ഇതിനുള്ള ചോദ്യങ്ങൾ തിരിച്ച് തന്നെയാണ്. ഒരു സ്ട്രേറ്റ് ആളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് മുതലാണ് സ്ട്രേറ്റ് ആയത്, നിങ്ങൾ എങ്ങനെയാണ് സ്ട്രേറ്റ് ആയത്, ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. പിന്നെ ഈ മാറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സുപ്രീം കോടതി വെർഡിക്ട് കഴിഞ്ഞ ഡിസംബർ 11th വന്നതിന് ശേഷം, ഇപ്പം വെർഡിക്ട് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് കൂടുതൽ മീഡിയ ഡിസ്കഷൻ. ഇപ്പം നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ കഴിഞ്ഞ ജൂലൈ 26th അഞ്ചാമത് ലൈംഗിക സ്വാഭിമാന റാലി നടന്നു, ഏകദേശം 500 ആൾക്കാർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത കൂടുതൽ ഇതിനെ പിന്തുണയ്ക്കുന്ന സ്റ്റേറ്റ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു കൂടുതൽ, പ്രത്യേകിച്ച് +1 +2 പോകുന്ന സ്കൂൾ കുട്ടികൾ വരെ. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന എൽ ജി ബി ടി ആൾക്കാർ സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ മാസ്കൊക്കെ വെച്ചാണ് വരാറുള്ളത്, ഐഡന്റിറ്റി റിലീവ്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു ഒരു 100 എൽ ജി ബി ടി ആൾക്കാർ പങ്കെടുത്താൽ ആരും തന്നെ മാസ്ക് ഉപയോഗിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് ഗേ ആൻഡ് ലെസ്ബിയൻ ആൾക്കാർ തന്നെ. അപ്പം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, അതിനെ മാറ്റത്തിന് വേഗം കുറച്ച് കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ആൾക്കാർ തന്നെ സംസാരിക്കുന്നു. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ടാലന്റ് എനർജി ഒരു കോസിന് വേണ്ടി മാറ്റി, ഒരു സോഷ്യൽ കോസ്, ഒരു ഹ്യൂമൻ കോസ് എന്ന നിലയിൽ. അപ്പം ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ ഈ പറഞ്ഞ ലോയിലുണ്ട് അല്ലേ, സെക്ഷൻ 377 ക്രിമിനലൈസ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ടേം തന്നെ യൂസ് ചെയ്തിരുന്നു, കൺസെന്റ് ബിറ്റ്വീൻ ടു അഡൾട്ട്സ് എന്നുള്ളത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് വേണമെങ്കിൽ കോട്ട വേർഡ് യൂസ് ചെയ്തു എന്ന് പറയാം അല്ലേ, ചോയ്സ് ഓഫ് വേർഡ്സ് വെർ പെർഫെക്റ്റ്. സോ ഇത് വന്നതിന് ശേഷവും ഹൗ വാസ് ഇറ്റ് ഗോയിങ് ഔട്ട് സൈഡ് ഫേസിങ് യുവർ ഫ്രണ്ട്സ് ഫാമിലി സൊസൈറ്റി? ഇപ്പോൾ 377 എന്നല്ലോ പറയുന്നത് ഇപ്പം പരസ്പര സമൂഹത്തോടെ അല്ലാത്ത പ്രാകൃതത്തില്ലാത്ത വ്യക്തികൾ തമ്മിലുള്ള പിന്നയിൽ വിജയനിൽ അല്ലാത്ത സെക്സ് എന്തും ക്രൈം ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇറ്റ്സ് ആപ്ലിക്കൽ ടു സ്റ്റേറ്റ് പീപ്പിൾ ഓൾസോ, ബട്ട് ഇതെല്ലാം തലയിൽ വന്നിരിക്കുന്ന എൽ ജി ബി ടി ആൾക്കാരുടെ പുറത്താണ്. ഇപ്പം റീസെന്റ് ട്രാൻസ്ജെൻഡേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വേർഡിക്ട് വന്നു. അപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ റെക്കഗ്നൈസ് ആസ് എ തേർഡ് ജെൻഡർ. അപ്പം ലെസ്ബിയൻ കേ ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, അല്ലെങ്കിൽ അതൊരു തേർഡ് ജെൻഡർ അല്ല എന്ന കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ സെക്ഷൽ ഹൗ ദേ ക്യാൻ ലീഡ് ഇറ്റ്, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സും ദേ ക്യാൻ ബി ബൈസെക്ഷൽ, ഹോമോസെക്ഷൽ ഓർ സ്ട്രേറ്റ് പീപ്പിൾ ഓൾസോ, അങ്ങനെ ഇത് വരും. അപ്പം അഗെയിൻ ഇറ്റ്സ് ടോട്ടലി കൺഫ്യൂസിങ്. അപ്പം ടു ലീവ് വിത്ത് എ പാർട്ട്ണർ ഹും ഐ വിഷ്, അത് അഗെയിൻ ഇറ്റ്സ് ഇല്ലീഗൽ ടു ബി ഇൻ ഇന്ത്യ. ഇപ്പം ഞാനൊരു ഗേ എന്ന ടാഗ് ഐ ക്യാരി ദ ടാഗ്, അപ്പം ഐ എം എ ക്രിമിനൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ, അപ്പം അതൊന്നും മാറണം. അപ്പം ദ ഫൈറ്റ് കണ്ടിന്യൂസ്. അപ്പം സോഷ്യൽ അക്സെപ്റ്റൻസ് ഷുഡ് ബി നീഡഡ്. അപ്പം ലോ വന്നെങ്കിൽ പോലും കേരളം പോലെ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തടത്തോളം കാലം എനിക്ക് എൻ്റെ പാർട്ട്ണറോട് ഓപ്പൺ ആയിട്ട് ജീവിക്കാൻ കുറച്ച് പാടുപെടും. അതുകൊണ്ട് തന്നെ ഒത്തിരി ഗേ ലെസ്ബിയൻ ആൾക്കാർ ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ പരിചയത്തിലുള്ള 100 ഗേ ലെസ്ബിയൻ ആൾക്കാർ ഹൈലി എക്സിക്യൂട്ടീവ് ജോബ്സ് റിസർച്ച് സയൻറ്റിസ്റ്റുകളൊക്കെയാണ്, അവരുടെ എനർജി ഇന്ത്യക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നില്ല. ഓൺലി ഫോർ ദ റീസൺ ദാറ്റ് ദ സൊസൈറ്റി ഡസ്ന്റ് അക്സെപ്റ്റ് ദം. ഓക്കെ, സോ ഹൗ ഫാർ ഇസ് മീഡിയ, മീഡിയ എത്രത്തോളം ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാ ചാനൽസും നോക്കുവാണെങ്കിലും 377 വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ നാഷണൽ ചാനലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എൽ ജി ബി ടി. അപ്പോൾ ഞാൻ മീഡിയ സമയത്തോളം ഷുട്ടലിൻ ഫ്രാങ്ക് ദ സെലിബ്രേറ്റഡ് ദിസ് എസ് എ ടോപ്പിക്, ദ ഹൗ ഫാർ ദ കൺസിഡർ ഇസ് അൻ ഇഷ്യൂ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. സ്പെഷ്യലി മലയാളം ചാനൽ, ഐ ഷുഡ് അപ്രിയേറ്റ് ദ എൻഡർ ടി വി ന്യൂ ചാനൽ യങ്കിസ്ഥാൻ ക്രൂ, ബിക്കോസ് ഒരു ലൈവ് ഷോ എന്ന നിലയിലേക്കുള്ള ഉപരി ഇതൊരു സോഷ്യൽ ഇഷ്യൂ യഥാർത്ഥത്തോടെ തുറന്ന് സംസാരിക്കാൻ എപ്പോഴും എൽ ജി ബി ടി ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം മറ്റുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ദ ജസ്റ്റ് പ്രൊക്രിയേറ്റ് ദെയർ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ദ കോസ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രിന്റഡ് മലയാളം മീഡിയസൊക്കെ ഇതിനെ വളരെ നെഗറ്റീവായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ടി വി ഷോസ് ചെയ്തിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻസ് ഐ ഫേസ് ഇസ് റിയലി യു നോ, നമ്മൾ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു ഉത്തരം മുട്ടിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫോർ എക്സാമ്പിൾ ഐ ഓൾവേസ് ടെൽ, ഇപ്പോൾ സൊസൈറ്റി എന്നെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഐ ലീവ് എസ് എ ഗേ. അപ്പോൾ ദ ക്വസ്റ്റ്യൻ വാസ് ദെൻ വൈ യു ഡിഡ്ന്റ് സപ്പോർട്ട്. സോ ഇൻ സച്ച് എ ലൈവ് ഷോ ഫോർ ഫ്യൂ സെക്കൻഡ്സ് ഐ ഹാവ് ടു കട്ട് ദ ഷോ, റൈറ്റ്? ഓക്കെ, സോ യു ഡു നീഡ് സപ്പോർട്ട് എന്നുള്ള ഒരു ഡെഫിനിറ്റ്ലി സപ്പോർട്ട്, ലൈക്ക് എവറി ഹ്യൂമൻ യു നീഡ് സപ്പോർട്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല അല്ലേ. ഇപ്പം ഒരു സ്ട്രേറ്റ് കപ്പിളിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ദേ പ്രിഫർ ടു ഗെറ്റ് മാരീഡ് ദാൻ ലിവിംഗ് ടുഗദർ. ഇപ്പം നമ്മുടെ സൊസൈറ്റി, സോ ഐ വാണ്ട് ടു മാരി എ പേഴ്സൺ ഹൂം ഐ ലവ് ഓഫ് കോഴ്സ് ഫ്രം ദ സെയിം സെക്സ്, അപ്പോൾ അത് അക്സെപ്റ്റൻസ് ഇല്ലാതെ പറ്റില്ല, പറ്റത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, മീഡിയയിൽ വേറെ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവീസ്. ഒരുപാട് മൂവീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മൂവീസും എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് അഭിനയിച്ച ഒരു മൂവി ഉണ്ടായിരുന്നു, ഋതു അതുപോലെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇപ്പോൾ പിന്നെ വേറൊരു മലയാളം മൂവി റീസെൻ്റ് ആയിട്ടുള്ള മൈ ലൈഫ് പാർട്ട്നേഴ്സും, ഈ മൂവീസിലും എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആംഗിളായിരുന്നു കാണിച്ചിരുന്നത്. ഈവൻ ചാന്ദ് പൊട്ട് പോലും അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇതെന്നാണ് ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. എനിക്ക് ഒരു ഇപ്പോൾ ചാന്ദ് പൊട്ട് എന്ന സിനിമ അല്ലെ, മലയാള സിനിമകളും പ്രത്യേകിച്ച് കോമഡി സ്കിറ്റുകളൊക്കെ ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ഒരു ഹ്യൂമറസ് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം തിരെ എന്ന് പറഞ്ഞ മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ട്രാൻസ്ജെൻഡർ ബസു എന്ന് പറഞ്ഞ ക്യാരക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പം അയാളുടെ സെക്ഷൽ ലൈഫോ അയാളുടെ ഹ്യൂമറസ് എലമെൻ്റ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, ആസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഫോർ ദ സോഷ്യൽ കോസ്. അപ്പോൾ അങ്ങനെ ഒരു കോസ്, ഒരു പോസിറ്റീവ്, ഇപ്പോൾ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് മൂവീസൊക്കെ എടുത്ത് ജസ്റ്റ് നോർമൽ ഒരു ഗെയിം മൂവി എന്നേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ പോസിറ്റീവായിട്ട് കാണിക്കുന്നു, ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബുള്ള ആളായിട്ട് ഒരു ഫ്രണ്ട്ലി എലമെൻ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ദ ഇമ്പാക്ട് ഷുഡ് ബി ഡിഫറെൻറ്റ്.
അല്ലാതെ ഈ മലയാളത്തിൽ കഷ്ടകാലത്തിനാണ് ഹോമോസെക്ഷൽ എന്ന എലമെന്റിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത് സോ എത്രത്തോളം ഇത് ജിജോനെ ലൈഫിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് ഐ മീൻ ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എൻ അഡൾട്ട് റൈറ്റ് നൗ ചിലപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിരിക്കും പക്ഷെ ചെറുപ്പത്തിൽ വന്നപ്പം ഐ ആം ഷുവർ ചെറുപ്പത്തിൽ നിന്ന് വന്നപ്പം സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം ഈവൻ ഓഫീസിൽ പോകുമ്പം ആൾക്കാരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഇസ് ഇറ്റ് ഡിഫറെന്റ് സോ ഐ കെ മാറ്റസ് ഗേ ജസ്റ്റ് 2 ഇയേഴ്സ് ബാക്ക് അപ്പോൾ അതുവരെ ഐ വാസ് പ്രിറ്റൻഡിങ് ടു ബി എ സ്ട്രേറ്റ് ഗൈ അപ്പോൾ പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഈ പറഞ്ഞ സെക്ഷൽ ഫീലിങ്സ് വന്നു തുടങ്ങുന്ന കാലം ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന കാലം തൊട്ട് എൻ്റെ ഇപ്പം ചെറിയ സുഹൃത്തുക്കളാണ് ടീനേജ് പീപ്പിൾ ദേ ആർ പ്രിറ്റൻഡിങ് ടു ബി സ്ട്രേറ്റ് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കര കൂടുതലാണ് ദേ മേ എൻഡ് അപ്പ് ഇൻ സൂയിസൈഡ് ഓർ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഫോർ ദ സ്ട്രേറ്റ് പീപ്പിൾ ദേ ഹാൻ ഓപ്പോസിറ്റ് ടു എക്സ്പ്രസ് ദ സെക്ഷുവാലിറ്റി ബി ഫോർ ഗോയിങ് ടു കോഫി ഷോപ്പ് ഓർ ഗോയിങ് ഫോർ മൂവി വിത്ത് പേഴ്സൺ ഫ്രം ദ ഓപ്പോസിറ്റ് ജെൻഡർ ബട്ട് ഹോമോസെക്ഷൽ ആൾക്കാർക്ക് ആ ഒരു എക്സ്പ്രഷൻ ഓഫ് സെക്ഷുവാലിറ്റി ഇല്ല എക്സ്പ്രഷൻ ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഈ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൗ യുനോ ഇപ്പോൾ കമന്റ് as a youth what are you facing and ഈ പറഞ്ഞ പോലെ തന്നെ ഈ മോൾ റാറ്റ്സ് അല്ലെങ്കിൽ പബ് ഹോപ്പേഴ്സ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര കൂടുതലാണ് പ്രത്യേകിച്ച് ഗേ ആൻഡ് ലെസ്ബിയൻ പീപ്പിൾ ആർ മോർ കണക്റ്റഡ് ഐ തിങ്ക് യുനോ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ വ്യൂസ് ആറ്റിറ്റ്യൂഡ്സ് മാറുന്നുണ്ട് മാറുന്നുണ്ട് വി ആർ ബ്രിംഗിങ് ദാറ്റ് ചേഞ്ച് ആൻഡ് എങ്കിലും അറിയാമല്ലോ നൂറിൽ ഒരാളെ ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു നൂറിൽ നൂറ് പേര് ചേഞ്ച് ആയിട്ട് ബി ഗുഡ് അപ്പം അഫ്കോഴ്സ് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ഗേ ആയിട്ടുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ജോലി സ്ഥലത്തവർക്ക് ഗേ എന്ന് പറയാൻ ബുദ്ധിമുട്ട് കാണും ഒരു വീടെടുക്കാൻ തന്നെ പ്രോബ്ലംസ് കാണും ഇവൻ ലെസ്ബിയൻ കപ്പിളിലെ കാര്യം എടുക്കുവാണെങ്കിൽ വീടെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണും ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് ജോലി കിട്ടാൻ പാടാണ് ഓക്കെ ക്വെരലേക്ക് എന്തായിരുന്നു ഫൈനലായിട്ട് ഒരു ഒരു നമ്മൾ ഇത് റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് ക്വെരല എങ്ങനെ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തു ഇത്രയും വലിയൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ട് was it good enough definitely kerala stands for the kerala lgbt cause and we could bring around 500 people together of course kerala the lgbt women matte janakeeya munnettangal stree kootayma democratic front matte dalit issues ellathinem address cheyunnundo though we focus on lgbt issues but kerala is to support if you show parallel kan lgbt individuals any person who doesn't need support who want support can feel free to contact us namukku facebook la group undu it's kerala lgbt allengi kerala nu search cheda kaanan pattum so that's it okay thank you very much for joining with me on my show so idaan ivar ഒരു ജനറേഷണൽ ഷിഫ്റ്റ് വന്നിട്ടും എന്തുകൊണ്ട് ചിന്താഗതി മാറുന്നില്ല വ്യൂസ് ആൻഡ് ഐഡിയാസ് ഇപ്പോഴും അതുപോലെ തന്നെ വൈ കാൻ പീപ്പിൾ കോ എക്സിസ്റ്റ് ഓൺ ദാറ്റ് നോട്ട് ടൈം ടു ടേക്ക് എ ബ്രേക്ക് ബ്രേക്കിന് ശേഷം സൈക്ലിംഗ് ഒരു ജീവിതശൈലിയാക്കിയ ഒരു ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് സ്റ്റേ ട്യൂൻഡ്